ഓക്കെ, നമ്മൾ സൈക്കോളജിയുടെ ആൻസർ ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിൽ 23-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ് കേട്ടോ. പെട്ടെന്ന് ടിക്ക് ചെയ്തപ്പോൾ ഓപ്ഷൻ സിയിലേക്കാണ് പോയത്, പക്ഷേ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് മാത്സിന്റെ പാർട്ട് 1 ആണ്. ഓക്കെ, 1-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 5 × 0.5 × 0.05 × 0.05 × 0.05 എന്റെ വാല്യൂ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.00625 ആണ് ആൻസർ വരുന്നത്. ഇനി 32-ാമത്തെ ക്വസ്റ്റ്യൻ, രാജു അയാളുടെ പ്രതിമാസ ശമ്പളത്തിന്റെ 75% വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ച് ബാക്കി മിച്ചം വെക്കുന്നു. മിച്ചം വെച്ച തുക 4,500 രൂപയാണെങ്കിൽ രാജുവിന്റെ പ്രതിമാസ ശമ്പളം എത്രയാണ്? അദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം 17,600 രൂപയാണ്. 33-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ കാൽഭാഗവും പകുതിയും ഇരട്ടിയും ചേർന്നാൽ 99 കിട്ടും, എങ്കിൽ സംഖ്യ 36 ആണ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ, തന്ത്ര സംഘം എന്ന ഗണിതശാസ്ത്രത്തിന്റെ കേന്ദ്രം തിരിച്ചത് കേളല്ലൂർ നീളകണ്ഠസ്വാമിയാജിയാണ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ത്രികോണ സംഖ്യയുള്ള ശ്രേണി ഏതാണ്? ത്രികോണ സംഖ്യയുടെ ശ്രേണി ഓപ്ഷൻ സി ആണ്, 1, 3, 6, 10, 15. 36-ാമത്തെ ക്വസ്റ്റ്യൻ, 1 ബില്യന് തുല്യമായത്? അത് 10⁻⁹ ആണ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഗണിത പഠനത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? അനുയോജ്യമല്ലാത്തത് ഗണിതാധ്യാപകൻ വളരെ വേഗത്തിൽ യൂണിറ്റുകൾ പഠിപ്പിച്ചു തീർക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം, അത് തെറ്റാണ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നത് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 7/5 ആണ്, ഓപ്ഷൻ ഡി ആണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിന് സവിശേഷതകൾ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ച് കൊണ്ടുള്ളതാവണമെന്നില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, 29-92-9 വർഗ്ഗമൂല്യം എത്ര? 29,929 വർഗ്ഗമൂല്യം, അത് 173 ആണ്. ഇനിയും MMXX 1 എന്ന റോമൻ സംഖ്യയെ സംഖ്യ സൂചിപ്പിക്കുന്നത്? 2022 ആണ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രത്തിൽ മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തിക്ക് നോർവീജിയൻ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഏർപ്പെടുത്തുന്ന പുരസ്കാരം, അത് അബേൽ പുരസ്കാരമാണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ് 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്, 5 വർഷത്തിന് ശേഷം കുട്ടികളുടെ ശരാശരി വയസ്സ് 15 വയസ്സായിരിക്കും, ഓപ്ഷൻ സി ആണ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ, 2021 ശിശുദിനം ഞായറാഴ്ച ആണെങ്കിൽ 22 റിപ്പബ്ലിക് ദിനം ബുധനാഴ്ചയായിരിക്കും. 45-ാമത്തെ ക്വസ്റ്റ്യൻ, 3-അക്ക എണ്ണൽ സംഖ്യകളിലെ 39 ഏറ്റവും വലിയ ഗുണിതം ഏത്? അത് 975 ആണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ഗണിത പഠന ശേഷികളിൽ ഉൾപ്പെടാത്തത്, അത് മനഃപ്പാഠമാക്കലാണ്. 47-ാമത്തെ ക്വസ്റ്റ്യൻ, 240 നീളമുള്ള ഒരു തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ 54 കിലോമീറ്റർ ആണ്, പാതക്കേരിയിലെ ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ തീവണ്ടിക്ക് എത്ര സമയമെടുക്കും? അത് 16 സെക്കൻഡ് സമയമെടുക്കും. 48-ാമത്തെ ക്വസ്റ്റ്യൻ, ചോദ്യത്തിന്റെ സ്ഥാനത്തെ സംഖ്യ ഏത്? അത് 8 ആണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ 6-അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ 4-അക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ, അത് ഓപ്ഷൻ ബി ആണ്, 9001 ആണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, പൊതുതത്വങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നനിർദ്ധാരണത്തിന് അനുയോജ്യമായ പഠന രീതി, അത് നിഗമന രീതിയാണ്. 51-ാമത്തെ ക്വസ്റ്റ്യൻ, ദീപേഷ് 4 ദിവസം കൊണ്ടും ബിന്ദു 6 ദിവസം കൊണ്ടും രൂപേഷ് 12 ദിവസം കൊണ്ടും ജോലി ചെയ്യും, 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ആ ജോലി? ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാൻ പറ്റും, അത് 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 52-ാമത്തെ ക്വസ്റ്റ്യൻ, 1 മീറ്ററിന്റെ 3/4 ഭാഗം എന്നത് 3 മീറ്ററിന് എത്ര ഭാഗമാണ്? 3 മീറ്ററിന്റെ 1/4 ഭാഗമാണ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരി ഏതാനും ഒരേ വലിപ്പമുള്ള ഏതാനും സമയ ചിത്രക്കെട്ടുകൾ ചിത്രത്തിൽ കാണും വിധം അടുക്കി വെച്ചിരിക്കും, ഇതിന്റെ ആകെ എത്ര സമയ ചിത്രക്കെട്ടുകളുണ്ട്? ആകെ 22 എണ്ണമുണ്ട്. ചിത്രത്തിൽ ആകെ എത്ര സമയങ്ങളുണ്ട്? ആകെ 13 എണ്ണമാണ് ചിത്രത്തിലുള്ളത്. തന്നിരിക്കുന്ന ലോവർ പ്രൈമറി ക്ലാസ്സുകൾ ഗണപഠന സമീപനവുമായി യോജിക്കാത്തത് ഏത്? യോജിക്കാത്തത് സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്ന പരിഹരണമാണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഗണിതശാസ്ത്രത്തിൽ ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അത് റെനെ ഡെക്കാർട്ടെയാണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത പാഠ്യപദ്ധതിയിലെ പരീക്ഷണ രീതിയുടെ സവിശേഷത അല്ലാത്തത് എല്ലാ ഭാഗങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും അനുയോജ്യമാണ്, അതൊരിക്കലും അല്ല കേട്ടോ. 58-ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ 8 സൂചിപ്പിക്കുന്ന മലയാളമാക്കം, അത് ഓപ്ഷൻ എ ആണ്. 59-ാമത്തെ ക്വസ്റ്റ്യൻ, തുറന്ന ചോദ്യങ്ങൾ സവിശേഷപ്പെടാത്തത് എല്ലാവരുടെയും ശരിയുത്തരങ്ങൾ ഒന്ന് തന്നെയായിരിക്കണം, അത് തെറ്റാണ്. ഇനി തന്നിരിക്കുന്ന സംഖ്യ അടുത്ത സംഖ്യ 1440 ആണ്. നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് തന്നെയാണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടിയിൽ മാത്രമേ ഇതിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് പുറകെ വരും. ഇപ്പൊ ആൻസർ കീ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്പീഡിൽ എടുത്തത്. അപ്പം അടുത്ത് നമ്മുടെ സയൻസിന്റെ ആൻസർ കീ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.